أعوذ بالله من الشيطان الرجيم ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. نوتي ഒന്നാമത്തെ വചനം. ولما جاءهم رسول ولما جاءهم അവരുടെ അടുത്ത് വന്നപ്പോൾ, റസൂലുൻ ദൂതൻ, മിൻ ഇൻദില്ലാഹ് അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന്, അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന്, മുസദ്ദിഖുൽ ലിമാ മഅഹും അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട്, സത്യപ്പെടുത്തിക്കൊണ്ട്, നബദ ഫരീഖുൻ ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു, മിനല്ലദീന ഊത്തുൽ കിതാബ് ആ വേദക്കാരിൽ നിന്നുള്ള, നബദ ഫരീഖും മിനൽ കിതാബ് ആ വേദക്കാരിൽ നിന്നുള്ള ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു, കിതാബ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ, വറാ അലുഹൂരിഹിം അവരുടെ പുറകിലേക്ക്, കഅന്നഹും ലാ യഅലമൂൻ യാതൊരു പരിചയമില്ലാത്തവരെ പോലെ, യാതൊരു അറിവുമില്ലാത്തവരെ പോലെ. അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ വചനത്തിൽ കരാറുകൾ ലംഘിച്ച ജൂതന്മാരെക്കുറിച്ച്, വിശേഷിച്ചും അല്ലാഹുവിൻ്റെ റസൂലിനെ വിശ്വസിക്കണം എന്ന പ്രത്യേകമായ കരാർ, അവരുടെ വേദങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള, മൂസ അലൈഹിസ്സലാം അവരോട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുള്ള ആ കരാർ ലംഘിച്ചു എന്ന കാര്യം വ്യക്തമാക്കിയ ശേഷം ഖുർആൻ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് അവർ ആ ലംഘനം നടത്തിയത് എന്നാണ്. വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും. ലമ്മ എന്നത് അറബി ഭാഷയിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷർത്തിയ്യയാണ്. ഷർത്തും ജവാബും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അറബി ഭാഷയിൽ ഈ ലമ്മ എന്നത് ഷർത്തിയ്യയായി ഉപയോഗിക്കും, നാഫിയയായി ഉപയോഗിക്കും, നിഷേധത്തിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കും അർത്ഥം. പിന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ഹീന എന്ന അർത്ഥത്തിൽ, ഹീന ദഹബ്തു പോയപ്പോൾ എന്നൊക്കെ പറയല്ലോ, പോയ നേരം, ആ അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിച്ചത് ഷർത്തിയായാണ്. വലമ്മാ ജാഅഹും റസൂലുൻ, റസൂലുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ദൂതൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ്. വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, മുസദ്ദിഖുൽ ലിമാ മഅഹും അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട്, സത്യപ്പെടുത്തിക്കൊണ്ട്. അവരുടെ പക്കലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ജൂതന്മാരാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് തൗറാത്തും, നസാറാക്കളാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എഞ്ചീലുമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടുത്തെ സംസാരം നമുക്കറിയാം ജൂതന്മാരുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഞ്ചീലാണ്, സോറി തൗറാത്താണ്. മുസദ്ദിഖുൽ ലിമാ മഅഹും, നമുക്കറിയാം അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ ഖുർആനെ കൊണ്ട് സന്തോഷിക്കേണ്ടവരാണ് സത്യത്തിൽ. കാരണം എന്താ? അല്ലാഹുവിൻ അവരുടെ പക്കലുള്ളതിനെ ശരിവെച്ചുകൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ടും അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുമാണ് ഇത് വന്നത്. പക്ഷേ കാര്യം നേരെ തിരിച്ചായിപ്പോയി മാത്രം.
അവർ ഇതിൽ സന്തോഷിക്കേണ്ടവരായിരുന്നു. മനസ്സിലായില്ലേ? ഖുർആൻ നമുക്കറിയാം, തൗറാത്തിൽ വന്ന കാര്യങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഖുർആൻ വന്നത്. എന്തുകൊണ്ട്? ഖുർആൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, തൗറാത്ത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്, ഇഞ്ചിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളത് ആണ്. അതുകൊണ്ടാണ് ശരിവെച്ചത് എന്ന് ധൈര്യപൂർവ്വം നമ്മൾ പറയുന്നത്. പക്ഷേ തൗറാത്തിലും ഇഞ്ചിയിലുമൊക്കെ അവർ പലതരത്തിലുള്ള വ്യതിയാനങ്ങളും ഉണ്ടാക്കി, പലതും അവർ മറച്ചുവെച്ചു, പലതിനെയും അവർ മാറ്റിമറിച്ചു, അവരുദ്ദേശിക്കുന്നതിലേക്ക് അവർ അതിനെ വ്യാഖ്യാനിച്ചു, അവർക്കിഷ്ടമില്ലാത്തത് അവർ മറച്ചുവെച്ചു, അതിൽ നിന്ന് ഒഴിവാക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ ഖുർആൻ വന്നത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഒരപവാദമായിട്ടാണ്. ഈ മറച്ചുവെച്ചതും ഇവർ കളികൾ നടത്തിയതുമൊക്കെ പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ ഒറിജിനൽ തൗറാത്തിനെയും ഒറിജിനൽ ഇഞ്ചീലിനെയും ശരിവെച്ചുകൊണ്ടാണ് ഖുർആൻ വന്നത് എന്നർത്ഥം. നബദ ഫരീഖുൻ, നബദ നമ്മൾ ഇന്നലെയും പറഞ്ഞ പദമാണ്, വലിച്ചെറിഞ്ഞു. കുറച്ച് ശക്തിയിൽ വലിച്ചെറിയുമ്പോഴാണ് നബദയാകുന്നത്. തഹ ബിഷിദ്ധ എന്നാണ് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നബദ ഫരീഖുൻ, ഒരു വിഭാഗം, മിനല്ലദീന ഊറ്റുൽ കിതാബ, ആ വേദക്കാരിൽപ്പെട്ട. ആ വേദക്കാരിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജൂതന്മാരാകാം, ക്രിസ്ത്യാനികളാകാം, അവരിൽ ഒരു വിഭാഗം, എല്ലാവരുമല്ല. നമ്മൾ ഇന്നലെയും വിശദീകരിച്ചതാണ് ആ ഒരു വിഭാഗം എന്നതിൻ്റെ വിവക്ഷ എന്താകുന്നു എന്ന്, അഥവാ സാമാന്യവൽക്കരിച്ചിട്ടില്ല, എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒരു വിഭാഗം എന്ത് ചെയ്തു? നബദ ഫരീഖു മിനല്ലദീന ഊറ്റുൽ കിതാബ, വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിനെ. കിതാബല്ലാഹ്, ഇവിടെ കിതാബിനെ അള്ളാഹുവിലേക്ക് ചേർത്തി. ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്, ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്, ഖുർആനാണ് ഇവിടെ കിതാബല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ കിതാബിനെ അഥവാ ഖുർആനെ അവർ വലിച്ചെറിഞ്ഞു. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് കിതാബല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ചേർത്തത്? കാരണം അള്ളാഹുവിൻ്റെ കിതാബാണെന്ത്? ഖുർആൻ. അള്ളാഹുവാണ് ഖുർആൻ സംസാരിച്ചത്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു യഥാർത്ഥത്തിൽ സംസാരിച്ചതാണ്. അതിൻ്റെ അക്ഷരവും അതിൻ്റെ ആശയവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ കേട്ടു, എന്നിട്ട് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, നബിക്ക് നൽകി, നബിയുടെ കൽബിലേക്ക് നൽകി, നബി അതിനെ ഉൾക്കൊണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബത്തിന് നൽകി, സഹാബത്ത് അത് താബിഈകൾക്ക് നൽകി, അങ്ങനെ അത് അവശേഷിക്കുകയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും. സുബ്ഹാനല്ലാഹ്. ഖുർആൻ എന്ന് ഈ കിതാബിനെ, ഖുർആനെ കിതാബ് എന്നാണ് ഇവിടെ വിളിച്ചത്. സത്യത്തിൽ ഖുർആൻ അവതരിച്ചത് കിതാബായിട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്കിറങ്ങി എന്ന് നമ്മൾ പഠിച്ചു. ആ ഡിവൈസ് എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ കിതാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന്, മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്, അവിടെ എഴുതപ്പെട്ടതാണ് ഇത്. രണ്ടാമത്തേത്, മലക്കുകളുടെ കൈകളിൽ സുഹഫുണ്ടായിരുന്നു, പേജുകളുണ്ടായിരുന്നു, ആ പേജുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന്. മൂന്നാമത്തേത്, ഇപ്പോൾ നമ്മുടെ കൈകളിലുള്ളത്, പേജുകളിലുള്ളത് അത് രേഖപ്പെടുത്തപ്പെട്ട രീതിയിലാണ്. അപ്പോൾ ആ നിലക്കൊക്കെയാണ് ഇത് കിതാബ് എന്ന് ഇതിന് പറയുന്നത്. മനസ്സിലായല്ലേ? മിനല്ലദീന ഊത്തുൽ കിതാബ കിതാബല്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനെ അവർ വലിച്ചെറിഞ്ഞു. നബദ എന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു പദമാണ്. വലിച്ചെറിഞ്ഞു, ഈ നബദ ഫരീഖുൻ, ഒരു വിഭാഗം എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അത്, ഒരു വിഭാഗം, എല്ലാവരുമല്ല. നമുക്കറിയാം ഇബ്നു സലാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ജൂതന്മാരിൽപ്പെട്ട പണ്ഡിതനായിരുന്നു ഇബ്നു സലാം. അദ്ദേഹം ജൂതനായിരുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തി, നബി കൊണ്ടുവന്നതിൽ സത്യപ്പെടുത്തി, നബിയിൽ വിശ്വസിച്ചു. കഅബുൽ അഹ്ബാറിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ച ക്രിസ്തീയ പുരോഹിതനായിരുന്നു. ഇങ്ങനെ ഒരു വിഭാഗം. അപ്പോൾ ഖുർആൻ ആമമായി പൊതുവായി പറയുകയല്ല ചെയ്തത്, അത് ഖുർആൻ്റെ ഒരു മാന്യതയാണ്. നോക്കൂ, പൊതുവായി എല്ലാവരും ഇതിനെ പുച്ഛിച്ച് തള്ളി എന്ന് പറയുകയാണെങ്കിൽ ഖുർആൻ ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും വിശ്വസിച്ചവരോട് നീതി കാണിച്ചില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഫരീഖും മിൻഹും എന്ന് പ്രത്യേകമായി പറഞ്ഞത്. ഓക്കെ, എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? വറാ അലുഹൂരിഹിം, അവരുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. പിറകിലേക്ക് വലിച്ചെറിഞ്ഞു, എന്താണ് പിറകിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ? വറാ അലുഹൂരിഹിം എന്ന് പറഞ്ഞാൽ എന്താ?
അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. മുകളിൽ നമ്മുടെ മുമ്പിലേക്കാണ് വെളിച്ചെറിഞ്ഞതെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണും അല്ലേ, വലതുഭാഗത്തേക്കാണെങ്കിൽ കാണും, ഇടതുഭാഗത്തേക്കാണെങ്കിലും കാണും. അത് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ പിന്നിലേക്ക് എറിഞ്ഞാലോ? അതെ, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞു, അതിനെ അവഗണിച്ചു, അതിനെ തീരെ പരിഗണിച്ചില്ല, അതിലേക്ക് പോകാൻ ഒരിക്കലും അവർ കൂട്ടാക്കിയില്ല എന്നൊക്കെയുള്ള അതികടുപ്പമുള്ള ഭാഷയെ ആണ് യഥാർത്ഥത്തിൽ ഈ വറാ ലുഹൂരിഹിം എന്നത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, മുമ്പിലാണെങ്കിൽ നമ്മളത് കാണുമായിരുന്നു, എടുക്കുമായിരുന്നു, അല്ലെങ്കിൽ എടുക്കാൻ തോന്നുമായിരുന്നു. പിന്നിലായതുകൊണ്ടോ അത് പറ്റേ വിസ്മരിച്ചു പോകും, അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. എങ്ങനെ? കഅന്നഹും ലാ യഅലമൂൻ, കഅന്നഹും ലാ യഅലമൂൻ. അത് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്തവരെ പോലെയാണ് അവരതിനെ വലിച്ചെറിഞ്ഞത്. കഅന്നഹും ലാ യഅലമൂൻ, ഒരു പരിചയവുമില്ലാത്തവരെ പോലെയാണ് വലിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ? കഅന്നഹും എന്ന ഈ വാചകം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അത് അവർക്ക് ഇതിനെക്കുറിച്ച് ദൃഢമായ ജ്ഞാനമുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു എന്നാണ് കഅന്നഹും എന്ന വാക്ക് നമ്മളെ ധ്വനിപ്പിക്കുന്നത് അല്ലേ. കഅന്നഹും ലാ യഅലമൂൻ, ഒരു പരിചയവും ഇല്ലാത്തവരെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് പരിചയമുണ്ടായിരുന്നു, അവർക്കറിയാമായിരുന്നു അല്ലേ, അങ്ങനെയാണ്. അല്ലെങ്കിൽ അള്ളാഹു തആല ഇവിടെ എന്താ പറയേണ്ടത്? വഹും ലാ യഅലമൂൻ എന്നല്ലേ. നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാ ലുഹൂരിഹിം വഹും ലാ യഅലമൂൻ എന്നാ പറയേണ്ടിരുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്, കഅന്നഹും ലാ യഅലമൂൻ. അപ്പൊ ആ കഅന്നഹും എന്നത് എന്തിനുള്ള തെളിവാണ്? അവർക്ക് മുഹമ്മദ് നബിയെക്കുറിച്ചും ഖുർആനെ കുറിച്ചും ഒക്കെ ദൃഢമായ ജ്ഞാനമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു എന്നതിനുള്ള രേഖയാണത്, ഉറപ്പായിട്ടും അറിയാമായിരുന്നു എന്ന് അല്ലേ. അതുകൊണ്ടാണ് കഅന്ന എന്ന പദം ഉപയോഗിച്ചത്. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് കഅന്നഹും ലാ യഅലമൂൻ. സുബ്ഹാനല്ലാഹ്. അവർക്കറിയുക, അള്ളാഹുവിൻ്റെ കഅന്ന എന്ന പദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കിതിനെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനമുണ്ടായിരുന്നു, യഖീനായ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അറിയാത്തതുപോലെ അവരെന്ത് ചെയ്തു? അഭിനയിച്ചു. അതാണ് അവർ ചെയ്തത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഒരുപാട് സംഗതികൾ മനസ്സിലാക്കുക. നമ്മളും നമ്മളിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിനെ ഒരു പരിചയമില്ലാത്ത പോലെ ഖുർആനെ അവഗണിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. അള്ളാഹു മുസീബത്തിൽ നമ്മളെ കാത്തി രക്ഷിക്കുമാറട്ടെ. നമ്മളതിൽ പെടാൻ പാടില്ല. ആ ഖുർആനിലുള്ളതാണെന്ന് അറിഞ്ഞിട്ട് പോലും മനസ്സിലാക്കിയിട്ട് പോലും ഒരു പരിഗണനയും നൽകാതെ, അതെ, അവരറിയാത്തതുപോലെ കഅന്നഹും ലാ യഅലമൂൻ. അവർക്കറിയാം, അവർ പരിഭാഷ വായിച്ചിട്ടുണ്ട്, അവർ ഖുർആൻ തെറിസ് കേട്ടിട്ടുണ്ട്, ഖുർആനിലുണ്ട് എന്ന് അവർക്കറിയാം, എന്നിട്ട് പോലും. സുബ്ഹാനല്ലാഹ്. നമ്മളിവിടെ ഈ ആയത്തിനെ വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, അതാണ്. നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തേത്, ജൂതന്മാരുടെ കരാറുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, അവർ കരാർ ലംഘകരാണ് എന്ന്. അവർ അള്ളാഹുവിൻ്റെ കിതാബിനെ അവർ വലിച്ചെറിഞ്ഞവരാണ്. അവിടെ ഒരു വിഭാഗത്തെ ഒഴിവാക്കി. ഏതുപോലെ? ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നജാഷിയെ പോലെ, നമുക്കറിയാം ക്രിസ്ത്യാനിയായിരുന്നു നജാഷി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുല്ലാഹി ബിൻ സലാമിനെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ. പിന്നെ അള്ളാഹുവിൻ്റെ റിസാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മിൻ ഇൻദില്ലാ എന്ന് ഈ വചനത്തിൽ പ്രത്യേകം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളത് എന്നാണ്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ വേദങ്ങളെയൊക്കെ ശരിവെച്ചുകൊണ്ടാണ് വന്നത്, അതിനൊന്നും നിഷേധിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ എളുപ്പമായിരുന്നു. സദ്ദിഖുല്ലിമ മഅഹും എന്നതിൽ വിശ്വസിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ്, മനസ്സിലായി. നാലാമത്തെ കാര്യം, ഇവിടെ നമ്മൾ പറഞ്ഞു അവർക്ക് വിവരമുണ്ടായിരുന്നു. ഒരു വിവരമുള്ള ഒരു കാര്യത്തെ നമ്മൾ നിഷേധിക്കുന്നത് വിവരമില്ലാത്ത കാര്യത്തെ നിഷേധിക്കുന്നതിനേക്കാൾ അപകടകരമാണ്, ചീത്തയാണ്, വളരെ മോശമാണ്. അപ്പോൾ ഈ ആളുകൾ വിശുദ്ധ ഖുർആനെ നിഷേധിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ഈ ആളുകൾ, വേദക്കാരിൽപ്പെട്ട ഈ ആളുകൾ വളരെ ചീത്തയാണ് എന്ന് തന്നെയാണ് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു?
സുബ്ഹാനല്ലാഹ്. അറിഞ്ഞുകൊണ്ട് അവർ കഅന്നഹും ലാ യഅലമൂൻ, അറിയാത്തവരെ പോലെ അവർ ഇതിനെ നിഷേധിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. സാധാരണ ജൂത സമൂഹത്തിന് ഖുർആനിനോടും മുഹമ്മദ് നബിയോടും കടുത്ത വിദ്വേഷമാണ്. അതിനെ നശിപ്പിക്കുവാനും അതിനെ തകർക്കുവാനും അതിനെ നിസ്സാരവൽക്കരിക്കുവാനും അത് അർത്ഥമില്ലാത്തതാണെന്ന് പറയാനും ഒക്കെയാണ് അവർ ശ്രമിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ശ്രമം ഒരു കാരണവശാലും നമ്മുടെ പക്ഷത്തു നിന്നുണ്ടാകരുത്. അങ്ങനെ വന്നാൽ നാമും സാധാരണമാരെ ഈ വിഭാഗത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.